എല്ലാവർക്കും റിവ്യൂ മെഡിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബ്രഹ്മദേവ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തിരക്കിലായി പോയി. വേറെ ഒന്നുമില്ല, ഒരു ഡി ഐ വീഡിയോസ് ചെയ്യണത് തിരക്കിലായി. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഫുൾ ടൈം വർക്കായിരുന്നു. അത് കാരണം എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒന്നും ചെയ്യാൻ തീരെ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ളെല്ലാവരും യൂസ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പ് അല്ലെങ്കിൽ നോർമൽ പമ്പ്സിനാണ് യൂസ് ചെയ്തിരുന്നത്. അതിനൊക്കെ നമ്മൾ വെള്ളം കയറാനൊക്കെ യൂസ് ചെയ്തിരുന്ന പമ്പുകൾ നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളർ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ വാട്ടർ ലെവൽ കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടാങ്കിൽ വെള്ളം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പ് ചെയ്യാനും വെള്ളം നിറയാറാവുമ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതും നമ്മൾ തന്നെ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനാണ് ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പണ്ടേ മുതൽ എൻ്റെ വീട്ടിൽ വെച്ചിരുന്നതാണ് വി ഗാർഡിൻ്റെ. വളരെ നല്ലൊരു വാട്ടർ ലെവൽ കൺട്രോളറാണ്. ഏതാണ്ട് 10, 12, 13 കൊല്ലത്തോളം ഞാൻ യൂസ് ചെയ്തു. ഇതുവരെയായിട്ട് കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് വേനൽക്കാലമാകുമ്പോൾ വെള്ളം കിട്ടാനും കിണറ്റിലൊക്കെ വെള്ളം തീരെ ഇല്ലാണ്ടാവുന്ന സമയമാകുമ്പോൾ എല്ലാവരും ബോർവെല്ലിനെ ആശ്രയിക്കും. അപ്പോൾ അത് കാരണം എല്ലാവരും ഒരു കരുതലായി എല്ലാവരും ബോർവെല് മിക്ക വീടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ബോർവെല് യൂസ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പാണ് അത്. ആ പമ്പിനെ നമുക്ക് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടർ യൂണിറ്റ് യൂസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുക. അത് കാരണം ഈ നോർമലായിട്ടുള്ള ഈ വാട്ടർ ലെവൽ കൺട്രോളർ യൂസ് ചെയ്തുകൊണ്ട് ഈ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ സ്റ്റാർട്ടറിനെ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് വാട്ടർ ലെവൽ കൺട്രോളായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടിങ് കോയിലുണ്ട്. സ്റ്റാർട്ടിങ് കോയിൽ മീൻസ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഉണ്ട്. ആ സ്റ്റാർട്ടിങ് കപ്പാസിറ്ററിനെ വർക്ക് ചെയ്യാൻ ഈ നോർമൽ വാട്ടർ ലെവൽ കൺട്രോളറിനെ വെച്ചിട്ട് അത് സ്വിച്ച് ചെയ്ത് പറ്റില്ല. അത് കാരണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതിനായ വാട്ടർ ലെവൽ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ വാട്ടർ ലെവൽ കൺട്രോളർ ഉണ്ട്. അതിനൊരു 4000, 4500, 5000 കോസ്റ്റ് വരും. വളരെ കുറച്ച് കോസ്റ്റ്ലിയാണ് ആ വാട്ടർ ലെവൽ കൺട്രോളറിന്. അപ്പോൾ ഞാൻ കുറേ മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഈ നോർമൽ വാട്ടർ ലെവൽ കൺട്രോൾ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ റെഫറൻസ് മൊത്തത്തിൽ കിട്ടിയതുകൊണ്ട് ഒരു ഓട്ടോ സ്റ്റാർട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ തന്നെ ഒരു ഓട്ടോ സ്റ്റാർട്ടർ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം, വേറൊന്നുമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ കറണ്ട് മാത്രമേ ഉള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ സ്റ്റാർട്ടർ യൂണിറ്റിന് എല്ലാവർക്കും അറിയാം, ഒരു വട്ടം ഗ്രീൻ അല്ലെങ്കിൽ ഓൺ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് പോയിന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. പിന്നെ നമ്മൾ വീണ്ടും ഓൺ ആക്കിയാലേ സ്റ്റാർട്ടുള്ളൂ. അപ്പോൾ ഈ 1 മണിക്കൂർ, 2 മണിക്കൂർ മാത്രം കറണ്ട് വരുന്ന സ്ഥലങ്ങളിൽ ഈ ഓട്ടോ സ്റ്റാർട്ട് മോട്ടോർ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വന്നാൽ അപ്പോൾ തന്നെ ഒരു 15 സെക്കൻഡ് ഡിലേ കഴിഞ്ഞ് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കയറും. അപ്പോൾ ആരുടെയും ആവശ്യം ഇല്ലാണ്ട് തന്നെ ചെയ്യും. നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ സെയിം സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തുകൊണ്ടാണ് ഇതിനെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫുൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കുറേ വീടുകൾ ഈ സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ മോട്ടർ എടുത്ത് മാറ്റിയിട്ട് ഈ സബ്മേഴ്സിബിൾ പമ്പ് വയ്ക്കുമ്പോൾ വാട്ടർ ലെവൽ കൺട്രോളർ പഴയതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 800 രൂപ, 850 രൂപയോളം മാക്സിമം ഇതിന് വരുള്ളൂ അതിൻ്റെ യൂണിറ്റിന്. തപ്പി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇതിൻ്റെ ആ യൂണിറ്റിൻ്റെ പിന്നെ ഓട്ടോ സ്റ്റാർട്ടർ മോട്ടോർ യൂണിറ്റ് സബ്മേഴ്സിബിൾ പമ്പിൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ 1.5 HP വരെയുള്ള യൂണിറ്റാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതിനായിട്ടും കൂടുതലുള്ളതുണ്ട്. 5 HP, 10 HP ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് വയറിങ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം വീഡിയോസ് ഫുള്ളും കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം എങ്ങനെയാണ് അതിൻ്റെ വയറും കൊടുക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്ത് നോക്കാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയുണ്ടെന്നൊക്കെ. എല്ലാ സബ്മേഴ്സിബിൾ പമ്പിനും ഒരു സ്റ്റാർട്ടർ യൂണിറ്റ് ഉണ്ടാവും. ഇതാണ് സ്റ്റാർട്ടർ യൂണിറ്റ്, ആ ബോക്സ് പോലെ കാണുന്നത്. പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിയത് മോട്ടോർ സ്റ്റാർട്ടർ. ഇത് മെയിനായിട്ട് വരുന്നത് 1.5 HP വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ആണ്. ഇതിന് മെയിനായിട്ട് ഉള്ളിൽ ഫങ്ഷൻ വരുന്നത് റിലേ ആണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കാണുന്നത് ഇതിൻ്റെ വയറുകളാണ്. ഇതിൽ 3 സെറ്റ് വയറുകളുള്ളത്. ഒന്ന് ഫേസും ന്യൂട്രും, പിന്നെ 2 ബ്ലാക്ക് വയറ്, 2 പെയറ്, പിന്നെ 2 ഗ്രീൻ വയറ്. ഇത് രണ്ടും ശരിക്കും ഒരു സർക്യൂട്ടിനെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്വിച്ചിങ് ചെയ്യുന്ന വയറുകളാണ്. ഇതാണ് 2 ഫേസ് ന്യൂട്രൽ, യെല്ലോവും റെഡും, പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബ്ലാക്കും വയറും. ഇത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ വയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് ഈ മെയിൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടർ ബോക്സ് തുറക്കാം. ഇതിൽ കാണുന്നതാണ് അതിൻ്റെ നമ്മൾ വയറ് കൊടുക്കേണ്ട ഭാഗം. അതിലെ ഗ്രീൻ കാണുന്നതും ബ്ലാക്കും, അതിൽ
അല്ല ഗ്രീൻ കാണുന്ന മേലത്തെ രണ്ട് വയർ നമ്മൾ അവിടെയും അപ്പുറത്തെ സൈഡിലും ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബ്ലാക്കിലും താഴെ രണ്ട് ബ്ലാക്ക് വയറാണ് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നതുള്ളൂ. ഇത് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ബോക്സ് ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇത് വയറൊന്ന് എവിടെ ലെങ്ത് എത്തണേ അല്ലെങ്കിൽ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണേ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത് തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ട് വയറ് നമുക്ക് അടിയിൽ കൂടെ നമുക്ക് ആ ആദ്യത്തെ വയർ ഫേസും ന്യൂട്രും അത് അടിയിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ കാണാം. ഫേസും ന്യൂട്രും കാണാം. അത് ഫേസ് റെഡ് യെല്ലോ ന്യൂട്രർ അങ്ങനെ ഫേസും ന്യൂട്രും നമുക്ക് കൊടുക്കാം. ആ സെയിം മോട്ടറിലേക്ക് അതിൻ്റെ സ്റ്റാർട്ടറിലേക്ക് പോകുന്ന ആ സെയിം വയറിൽ കാണാം ഫേസും പിയും എന്നും. ആ പിയും എന്നിലേക്കും ഈ റെഡും യെല്ലോവും കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ സപ്ലൈ വരുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടറിലേക്ക് വരുന്ന സപ്ലൈ തന്നെ ആ മെയിൻ ആ നരൻ്റെ ഓട്ടോ സ്റ്റാർട്ട് യൂണിറ്റിലേക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് വരുന്ന ലൈൻ ഡിസ്കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഇതിലേക്ക് മെയിൻ വരുന്ന ലൈൻ ഏതാണ് ലൈൻ നിങ്ങളുടെ ലൈൻ വരുന്നത് ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം ഈ കണക്ഷൻ കൊടുക്കാൻ. അതിൽ റെഡ് ഫേസും എന്ന് പറയുന്നത് ന്യൂട്രാണ്. അതിലേക്ക് ആ കണക്ഷൻ സെയിം കണക്ഷൻ നിന്ന് തന്നെ നമ്മൾ അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ നരന്ന യൂണിറ്റ് ഓട്ടോ സ്റ്റാർട്ട് യൂണിറ്റിൽ നിന്ന് രണ്ട് ലൈനുകളാണ് വരുന്നത്. ഒന്ന് രണ്ട് ബ്ലാക്കും രണ്ട് ഗ്രീനുമാണ് വരുന്നത്. അത് നമ്മളിതിൻ്റെ അടിയിൽ കൂടെ തന്നെ എടുക്കുക. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഈ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അടിയിൽ കൂടെ തന്നെ ഈ രണ്ട് ലൈൻ എടുത്തിട്ട് നേരത്തെ കാണിച്ചു തന്ന ആ യൂണിറ്റിലേക്കാണ് നമുക്ക് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ വീണ്ടും പറയാണ് ആ ഗ്രീനും ബ്ലാക്കും. അതിൽ ഗ്രീനിൽ ആ രണ്ട് ഗ്രീൻ വയർ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള വയറുകൾ ഊരരുത്, അതിൽ അവിടെ തന്നെ നിൽക്കണം. അതിനൊപ്പം തന്നെ ഈ ഗ്രീൻ വയർ നമ്മൾ ലൂസാക്കിയിട്ട് ഒരു ലൈനും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതിപ്പോൾ മറിച്ചും തിരിച്ചും കൊടുത്താലും കുഴപ്പമില്ല, അതിന് പൊളാരിറ്റി ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആകെ രണ്ട് ഗ്രീൻ ലൈൻ കൊടുക്കുക. ഇത് ശരിക്കും ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഉണ്ട്. സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ ടൈമിന് ഈ പമ്പിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് കയറാനാണ് ഈ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ. പിന്നെ റണ്ണിങ് കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് കപ്പാസിറ്റർ ഒരു 3 സെക്കൻഡ്സ് ഇതിനെ വർക്ക് ചെയ്യിച്ചാലാണ് ഇത് വർക്കാവുക. അപ്പോൾ നമ്മളിത് രണ്ട് ലൈനും കൊടുത്തു കഴിഞ്ഞു. ഇതാണ് രണ്ട് ലൈൻ, ഗ്രീൻ മേലെ രണ്ടും താഴെയും രണ്ടും മെയിൻ ലൈൻ കൊടുക്കുക. അതൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക, ടൈറ്റാണോ ലൂസാണോ എന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഇത്രയേ ഉള്ളൂ പണി. മേലത്തെ രണ്ട് ഗ്രീൻ ലൈൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ഫേസ് ന്യൂട്രലേക്ക് ഈ റെഡും യെല്ലോ വയറും കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, നമ്മുടെ പണി കഴിഞ്ഞു. ഇനി വരുന്നതാണ് ഈ സ്റ്റാർട്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞ രണ്ട് വയറാണ് ഫേസും ന്യൂട്രും. അപ്പോൾ ആ ഫേസ് ന്യൂട്രും നമ്മൾ നമ്മുടെ അവിടെ ഏത് വാട്ടർ കൺട്രോളർ ഉള്ള ആ കൺട്രോളറാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അവിടെ ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഗാർഡിൻ്റെ വീഡിയോ കോണ്ടെയാണ് വാട്ടർ കൺട്രോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രൂകൾ ഊരണം. സ്ക്രൂകൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാട്ടർ കൺട്രോളറിൻ്റെ ഉൾഭാഗം കാണാം. അതിലുള്ള ഔട്ട്പുട്ടിലേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് മോട്ടർ വർക്ക് ചെയ്തിരുന്ന ഔട്ട്പുട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതാണ് അതിൻ്റെ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ സബ് ടാങ്ക് എന്ന് വെച്ചാൽ താഴെയുള്ള ടാങ്കാണ്. അപ്പോൾ നമുക്ക് താഴെ ടാങ്കിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ചിലവർക്ക് മേലെ ടാങ്ക് ഉണ്ടാവും, താഴെ ടാങ്ക് ഉണ്ടാവും. അപ്പോൾ താഴെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മേലോട്ട് കയറാനായിരിക്കും ഈ വാട്ടർ ലെവൽ കൺട്രോളർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി താഴെ ടാങ്ക് സബ്മേഴ്സിബിൾ ഓട്ടോമാറ്റിക് കയറാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ കണക്ഷൻസ് വേണ്ട, താഴെ ടാങ്കിൻ്റെ കണക്ഷൻസ് വേണ്ട. അപ്പോൾ ഇതിൽ കണക്ഷൻസ് വരുന്നത് ഒരു കോമണും പിന്നെ മേലത്തുള്ള ടാങ്കിൻ്റെ കണക്ഷൻസാണ്. അത് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ഇതിൽ കണക്ഷൻസ്, അപ്പുറത്തെ ടാങ്കിന് മേലത്തെ ടാങ്കിന് കോമൺ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെ ആ ബ്ലാക്ക് വയർ അതിൽ തന്നെ സെയിം കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ബാക്കി നേരത്തെ ഊരി വെച്ച വയർ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കോമൺ ആയിട്ടുള്ള വയർ നിന്ന് നമ്മൾ അടിയിൽ കണക്ഷൻ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കോമൺ നിന്നും ഒരു എല്ലിലേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഇതാണ് ഓവർഹെഡ് ടാങ്ക്.
ആ കണക്ഷൻ ഇതുപോലെ തന്നെ സെയിം തന്നെ മതി, അത് ഊരണ്ട. ഈ കോമൺ നിന്ന് എല്ലിലേക്ക് കണക്ഷൻ നമ്മൾ ഒരു വയറെടുത്തിട്ട് എല്ലിലേക്ക് കൊടുക്കുക, അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, അപ്പോൾ ഓട്ടോമാറ്റിക് വർക്കാവും. യുവിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കോമൺ നിന്ന് എല്ലിലേക്ക് ഒരു ചെറിയൊരു വയറെടുത്തിട്ട് ആ രണ്ട് പോൾസ് രണ്ടും കൂടി കണക്ട് ചെയ്യാം, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻപുട്ടും ഔട്ട്പുട്ടും. ഔട്ട്പുട്ട് നോക്കിയിട്ട് നമ്മൾ ആദ്യത്തെ മോട്ടറിന് ഉണ്ടായിരുന്ന കണക്ഷൻസാണ് ഈ ഔട്ട്പുട്ട് ഉണ്ടാവാതിരിക്കുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ വയർ മൊത്തം ഊരിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാർട്ടർ യൂണിറ്റ്, നേരത്തെ ഞാൻ ഒരു റെഡും ബ്ലൂവും കളറുള്ള വയറുണ്ട്, ആ വയർ നമ്മൾ മേലെ കൂടെ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നത്. തൽക്കാലത്തേക്കാണ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്ലീവൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ അത് സ്ലീവ് പോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഈ നീല വയറും റെഡ് വയറും നമ്മൾ ഈ ഔട്ട്പുട്ട് എന്ന് കാണാം. എൻ്റെ സൈഡിൽ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് കാണാം. ഔട്ട്പുട്ടിലേക്ക് ഫേസും ന്യൂട്രും തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു, നമുക്കിനി പ്രത്യേകിച്ച് ഇതിൽ വേറെ പണികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ വയറ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ വയറിൻ്റെ കോപ്പർ കറക്റ്റാണോ പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നല്ല സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ച് നോക്കുക, കറക്റ്റായിട്ട് ടൈറ്റായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ 100% നമ്മുടെ വർക്ക് കഴിഞ്ഞു, ഇനിയും നമുക്ക് ഈ ബോക്സ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ വാട്ടർ ലെവൽ കൺട്രോളറും ഇൻപുട്ടും ഔട്ട്പുട്ടും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, എൻ്റെ സെൻസർ അതിൻ്റെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കൊടുത്ത പോലെ തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് ഈ വേറെ വാട്ടർ ലെവൽ കൺട്രോളർക്ക് ഔട്ട്പുട്ടിൽ കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ടർ ലെവൽ കൺട്രോളറിൽ വർക്കിംഗ് ചെയ്യുമ്പോൾ അതിൽ ഔട്ട്പുട്ടിൽ സപ്ലൈ വരുമ്പോൾ ആ സപ്ലൈ ഈ സ്റ്റാർട്ടറിലേക്ക് വരും. സ്റ്റാർട്ടറിൽ നിന്ന് പിന്നെ നമ്മൾ വാങ്ങിച്ച മോട്ടർ സ്റ്റാർട്ടറിലേക്കാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മളൊരു മാനുവൽ ഇട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടറിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടറിൽ നിന്ന് ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ സ്വിച്ചിങ് ഈ സ്റ്റാർട്ടറിലേക്ക് ഈ ബോക്സ് ഈ സബ്മേഴ്സിബിളിൻ്റെ സ്റ്റാർട്ടറിലേക്ക് വരും. അങ്ങനെയാണ് ഇത് വർക്കിംഗ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓണോ ഓഫ് ആക്കുന്നത് ഈ ഓട്ടോമാറ്റിക് ആ സ്റ്റാർട്ടർ യൂണിറ്റാണ് ഓട്ടോമാറ്റിക് ട്രിഗർ ചെയ്യുന്നത് സ്വിച്ച്. അപ്പോൾ ഈ നമ്മൾ നേരം നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് നേരം ഓൺ ഈ മോട്ടോർ സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 seconds ഡിലേ കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ടാവുക. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ 3 seconds ആണ് ഇതിൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ 3 seconds നമുക്ക് ആംപിയർ കാണും, 3 seconds ഹോൾഡായിട്ട് തിരിച്ച് 10 തന്നെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്കിത് ഓണായിട്ട് റെഡ് ലൈറ്റ് കത്തിയുണ്ട്, പിന്നെ ആംപിയർ 10 കാണുന്നത്. അപ്പോൾ നമുക്കിത് കോൺടാക്ടർ നോക്കാം, ഈ കോൺടാക്ടർ ഓണായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതർത്ഥം സബ്മേഴ്സിബിൾ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, വെള്ളം മേലേക്ക് അടിച്ച് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ആ നീല ബോക്സിലേക്ക് ആ മോട്ടോർ സ്റ്റാർട്ടർ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് മേലത്തെ വാട്ടർ ലെവൽ കൺട്രോളറിൽ നിന്ന് കറണ്ട് വരുമ്പോൾ ഈ നരം എന്ന് പറഞ്ഞ യൂണിറ്റ് വെള്ള ഈ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ സ്റ്റാർട്ടറിനെ ഓണാക്കാൻ ഇതിലേക്ക് സ്വിച്ചിലേക്ക് വരും. ആ സ്വിച്ചിങ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവുകയും പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മേലത്തെ വാട്ടർ ലെവൽ കൺട്രോളർ വെള്ളം കയറി ടോപ്പിലെത്തുമ്പോൾ സെൻസറിലെത്തുമ്പോൾ സെൻസർ കട്ടാവുമ്പോൾ വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ കറണ്ട് നിൽക്കും, മീൻസ് ഔട്ട്പുട്ടിലേക്കുള്ള വോൾട്ടേജ് സ്റ്റോപ്പാകുമ്പോൾ മൊത്തം ഈ സബ്മേഴ്സിബിൾ പമ്പ് ഓഫാവും. അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കും വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് കറക്റ്റാണ്, ഇതൊക്കെയാണ്. പിന്നെ നമുക്കിത് ഓട്ടോയിലിടാം, ഇനി നോർമൽ ഓട്ടോയിൽ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, നമുക്കൊരു സാധാരണ ഒരാൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുറേ വീടുകളിൽ ഇത് യൂസ് ചെയ്യാണ്ട് വാട്ടർ ലെവൽ കൺട്രോളർ യൂസ് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് ഇത്രയേ ഒരു 800 ഇതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഇടാം, അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം.